നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് April 11 വ്യാഴാഴ്ച, മീനം 29. ഒരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിരവധി വാർത്തകൾ നിറഞ്ഞൊരു ദിവസമാണ്. മാസപ്പടി കേസിൽ CMR എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് കേന്ദ്രീകരിച്ച് ED അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CMR ഉദ്യോഗസ്ഥരെ ഇന്ന് ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ K.ബാബുവിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ചൂട് കൂടാൻ സാധ്യതയുണ്ട് എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. 12 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് ഉണ്ട്. അങ്ങ് ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഉന്നതതല നേതാക്കൾ ഇന്ന് യോഗം ചേരും. ഇതടക്കം നിരവധി വാർത്തകൾ ഇന്നുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കുരുക്കുമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എക്സാലോജിക്കും CMR തമ്മിൽ സാമ്പത്തിക ഇടപാട് കേന്ദ്രീകരിച്ച അന്വേഷണം. CMR ഉദ്യോഗസ്ഥരെ ED ഇന്ന് ചോദ്യം ചെയ്യും. ED നീക്കം. SFIO അന്വേഷണം തുടരുന്നതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. ED കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടുകിട്ടണമെന്നാവശ്യം. രേഖകൾ ED കസ്റ്റഡിയിലെടുത്തതിനാൽ അന്വേഷണം പൂർത്തിയാക്കാനാകുന്നില്ല എന്ന് ക്രൈംബ്രാഞ്ച്. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ K.ബാബുവിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് പിടിച്ച K.ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്നാവശ്യം. M.സുരാജ് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് PG അജിത് കുമാർ വിധി പറയും. ആം ആദ്മി പാർട്ടി ഉന്നതതല നേതാക്കൾ ഇന്ന് യോഗം ചേരും. രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. പാർട്ടിയുടെ മുഴുവൻ MLA MP കൗൺസിലർമാരുടെയും യോഗം ഉടൻ വിളിച്ചു ചേർക്കും. മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതിയിൽ. വിചാരണ കോടതിവിധി അനുചിതവും നീതിന്യായ ബോധത്തെ ഞെട്ടിക്കുന്നതുമെന്ന അപ്പീൽ. സാക്ഷിമൊഴികൾ വിലയിരുത്തുന്നതിൽ കോടതിക്ക് വീഴ്ച സംഭവിച്ചുവെന്നും വിചാരണ കോടതിവിധി റദ്ദാക്കണമെന്നും സർക്കാർ. സംസ്ഥാനത്ത് ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യത. ഈ മാസം 13 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. റമദാൻ വിഷു ചന്തയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വോട്ടർമാരെ സ്വാധീനിച്ചേക്കുമെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് എന്ന നിലപാടിൽ കൺസ്യൂമർഫെഡ്. അന്തരിച്ച സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലന്റെ സംസ്കാരം ഇന്ന്. അയ്യങ്കാളി ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കായംകുളം ദേവികുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് പോലീസുകാരെ മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. കായംകുളം പോലീസ് സ്റ്റേഷനിലെ 2 CPO മാർക്കാണ് മർദ്ദനമേറ്റത്. തൃശൂർ ഒല്ലൂരിൽ റോഡ് നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പ് പാതിവഴിയിൽ ഉപേക്ഷിച്ചതോടെ നാട്ടുകാർ പ്രതിസന്ധിയിൽ. 2 അടി ഉയരത്തിൽ ഓട നിർമ്മിച്ചതോടെ വീടുകളിലേക്ക് പ്രവേശിക്കാനാകുന്നില്ല എന്ന് പരാതി. കാസർഗോഡ് കാനത്തൂരിൽ കാട്ടാന ശല്യം രൂക്ഷം. കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെ കർഷകർ പ്രതിസന്ധിയിൽ. കണ്ണൂർ ആറളം ഫാം ആദിവാസി പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനകളെ തുരത്താൻ ഓപ്പറേഷൻ എലിഫന്റ് ദൌത്യത്തിന്റെ 3ാം ഘട്ടം തുടങ്ങി. 2 ഘട്ടങ്ങളിലായി കാട് കയറ്റിയത് 18 ആനകളെ. കൊല്ലം പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തി ഗ്രാമങ്ങളായ ചെല്ലപ്പള്ളിയിലും കടശ്ശേരിയിലും കാട്ടാന എത്തുന്നത് പതിവെന്ന് നാട്ടുകാർ. വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയെന്ന് നാട്ടുകാർ. കൊല്ലം ചാത്തന്നൂർ ചിറക്കറ ഗ്രാമപഞ്ചായത്തിലെ കുളത്തൂർക്കോണം മാലാകായൽ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ജല അതോറിറ്റി ഓഫീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. പത്തനംതിട്ട വാലാങ്കര ഐരൂർ റോഡിൽ വഞ്ചികപ്പാറയ്ക്ക് സമീപം റോഡിന്റെ പാർശ്വഭിത്തി തകർന്നിട്ട് 1.5 വർഷം പിന്നിട്ടു. പുനർനിർമ്മാണം നടത്താത്തത് അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് യാത്രക്കാർ.
കൊല്ലം പെരുമ്പുഴ കുരിശടി പുന്നുമുക്ക് റോഡരിയിൽ മാലിന്യം തള്ളുന്നത് പതിവെന്ന് നാട്ടുകാർ. മാലിന്യം നീക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ആവശ്യം. കണ്ണൂർ തൊട്ടിൽ പാലത്ത് ശുദ്ധജലക്ഷാമം രൂക്ഷം. 100 കുടുംബങ്ങൾ ദുരിതത്തിൽ. ശുദ്ധജലം ലഭ്യമാക്കാൻ നടപടികൾ വേണമെന്ന് പ്രദേശവാസികൾ. കലൂർ രാജാന്തര സ്റ്റേഡിയത്തിൽ നാടൻ അരി ഇനങ്ങളുടെ പ്രദർശനം ഇന്നുകൂടി. നാച്ചുറൽ എഡിബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പ്രദർശനം. എറണാകുളം ജില്ലാ വോളിബോൾ അസോസിയേഷന്റെ ജില്ലാ റഫറീസ് ബോർഡിന്റെ സെമിനാർ ഈ മാസം 21-22 തീയതികളിൽ നടക്കും. നന്ത്യാട്ടുകുന്നം SNB സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി. കാസർഗോഡ് കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞു. 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേരാണ് കാറിലുണ്ടായിരുന്നത്. അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ. ചെങ്ങന്നൂർ പാണ്ടനാട് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം പത്രവിതരണക്കാരനെ ആക്രമിച്ചിരുന്നു. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവെന്ന് പ്രദേശവാസികൾ. പാലക്കാട് ചിറ്റിലഞ്ചേരിയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ മർദ്ദനമേറ്റയാൾ മരിച്ചു. ചിറ്റിലഞ്ചേരി സ്വദേശി രതീഷാണ് മരിച്ചത്. അയൽവാസി നൌഫൽ പോലീസ് കസ്റ്റഡിയിൽ. പാലക്കാട് ഒറ്റപ്പാലത്ത് രോഗിയുമായി പോയ ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മരിച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവർ സന്തോഷ്. ആലുവ നഗരസഭയിൽ ആന്റി റാബിസ് വാക്സിനേഷൻ കർമ്മ പദ്ധതിയുടെ ഭാഗമായി 43 തെരുവ് നായ്ക്കൾക്ക് കുത്തിവയ്പ് നൽകി. നായ്ക്കളെ 2 ദിവസം നിരീക്ഷിക്കും. കാട്ടാന ഭീതി ഒഴിയാതെ കണ്ണൂർ അയ്യൻകുന്ന് പഞ്ചായത്ത്. കർഷകർ ദുരിതത്തിൽ. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യം. 7 ക്ലാസ് വിദ്യാർത്ഥികൾക്കായി തൃശൂർ അന്തിക്കാട് ICDSഉം മണലൂർ GSSഉം സംയുക്തമായി കളിയരങ്ങ് എന്ന പേരിൽ ഏകദിന തിയേറ്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണലൂർ പഞ്ചായത്തിലെ 18 അങ്കണവാടികളിലെയും AG ക്ലബ്ബുകളുടെ പരിധിയിൽ നിന്ന് 40 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഫ്രണ്ട്സ് പൊന്നാനി വർഷം തോറും നടത്തിവരാറുള്ള പായസ വിതരണം ഈ വർഷവും നടത്തി. പൊന്നാനി മരക്കടവ് ബദർപ്പള്ളിയിലാണ് മധുരം നൽകിയത്. ബദർപ്പള്ളി ഖത്തീഫ് ഫൈസൽ ഫൈസി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികൾ നേതൃത്വം നൽകി. തൃശൂർ അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിലെ വേല ഉത്സവത്തോടനുബന്ധിച്ച് ഉദയ നവോദയ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പരമ്പരാഗത കലാരൂപങ്ങൾ എഴുന്നള്ളിച്ചു. കാളകളി, മട്ടമുടിയാട്ടം, മരം കൊട്ടുപാട്ട് എന്നിവയാണ് എഴുന്നള്ളിച്ചത്. ഇനി പ്രധാന അറിയിപ്പുകൾ. വനിതാ കമ്മീഷന്റെ എറണാകുളം ജില്ലാതല സിറ്റിംഗ് ഈ മാസം 16 രാവിലെ 10 മുതൽ കമ്മീഷന്റെ റീജിയണൽ ഓഫീസിലാണ് സിറ്റിംഗ്. CMFRI കരാർ അടിസ്ഥാനത്തിൽ ജൂനിയർ റിസർച്ച് ഫെലോയുടെ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. കാലടി ശ്രീശങ്കര കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ബോട്ടണി, ഫിസിക്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ PhD പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. May 7 വരെ അപേക്ഷിക്കാം. കൽപ്പറ്റ ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിൽ ഫിഷറീസ് സമുദ്രശാസ്ത്രം വിഷയങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 അപേക്ഷിക്കണം. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ വിവിധ വിഭാഗങ്ങളിൽ അധ്യാപകരുടെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 23. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് 2024-25 ബാച്ചലർ ഓഫ് ഡിസൈൻ പ്രവേശനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. ഈ മാസം 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കാലടി സംസ്കൃത സർവകലാശാലയിൽ മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. ഇനി ദേശീയ വാർത്തകൾ.
മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ട് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ശോഭാ ദിലേഷ്, ബച്ചാവിനെ ധൂലെ, കല്യാൺ കാലെ ജൽന എന്നിവരുടെ പേരുകളാണ് പ്രഖ്യാപിച്ചത്. ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള മത്സരമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് ACC ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. മോദി സർക്കാരിന്റെ 10 വർഷത്തെ അനീതിയുടെ കാലഘട്ടം ഇല്ലാതാക്കുമെന്നും പ്രഖ്യാപനം. മധ്യപ്രദേശിലെ ഗുണ ജില്ലയിൽ വാഹനാപകടത്തിൽ 2 BJP പ്രവർത്തകർ മരിച്ചു, ഒരാൾക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. മധ്യപ്രദേശിലെ ദേവി അഹല്യഭായ് ഹോൾക്കർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. 4 കിലോ സ്വർണം പിടിച്ചെടുത്ത് കസ്റ്റംസ്. ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അപകടത്തിൽ 12 പേരാണ് മരിച്ചത്. ഹിമാചൽ പ്രദേശിലെ ഉനയിൽ തീപിടുത്തം. 40 കുടിലുകൾ കത്തിനശിച്ചു, ആളപായമില്ല. മദ്രാസ് IIT സന്ദർശിച്ച് ഇന്ത്യൻ ആർമി വൈസ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പ്രതിരോധ സാങ്കേതിക മേഖലയിലെ ഗവേഷണത്തെക്കുറിച്ച് വിശദീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ലിഫ്റ്റ് ഇന്ത്യയിൽ. മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള ലിഫ്റ്റിൽ ഒരേ സമയം 200 പേർക്ക് നിൽക്കാനാകും. 17 ടണ്ണാണ് ലിഫ്റ്റിന്റെ ഭാരം. കുട്ടികളെ കടത്തുന്ന സംഘത്തെ പിടികൂടി ഡൽഹി പോലീസ്. 2 കുട്ടികളെ രക്ഷപ്പെടുത്തി. പിടിയിലായത് 3 സ്ത്രീകൾ ഉൾപ്പെട്ട സംഘം. ഇനി രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 122 പേർ കൊല്ലപ്പെട്ടു. മരണസംഖ്യ 33,482 ഉയർന്നു. നൈജീരിയയിൽ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകുന്നത് വർദ്ധിക്കുന്നു. ആയുധധാരികൾ കഴിഞ്ഞ മാസം മാത്രം തട്ടിക്കൊണ്ടുപോയത് 280-ലധികം കുട്ടികളെ. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച് ചൈന. 10 സൈനിക വിമാനങ്ങളും 7 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിൽ എത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം. ഇലോൺ മസ്ക് ഈ മാസം അവസാനം ഇന്ത്യ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഈ മാസം 22-ന് കൂടിക്കാഴ്ച നടത്തും. ടെസ്ലയ്ക്കായി പുതിയ ഫാക്ടറി സ്ഥാപിക്കുന്നത് ചർച്ചയാകും. ഇസ്രായേലിനെതിരെ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്. ഗസയിലെ ഇസ്രായേൽ നടപടികൾ പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന് വിമർശനം. ദക്ഷിണ കൊറിയൻ ഭരണകക്ഷിക്ക് പാർലമെന്റ് സീറ്റുകൾ നഷ്ടമാകുമെന്ന് എക്സിറ്റ് പോൾ ഫലം. പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാകുമെന്നും വിലയിരുത്തൽ. അത്യാധുനിക പ്രതിരോധ ഉപകരണങ്ങൾ ശ്രീലങ്കയുമായി പങ്കിടാൻ തയ്യാറാണെന്ന് കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ഝാ. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി പ്രതിവർഷം 2.6 ബില്യൺ US ഡോളറായെന്നും സന്തോഷ് ഝാ. ചൈനയിൽ കപ്പൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 8 2 പേരെ കാണാതായി. പനാമയിൽ ചരക്കു കപ്പലും ചൈനീസ് മത്സ്യബന്ധന ബോട്ടും കൂട്ടിയിടിച്ചാണ് അപകടം. ഇനി ബിസിനസ് വാർത്തകൾ. ഇന്ത്യയിൽ വൻ കുതിപ്പുമായി ആപ്പിൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിർമ്മിച്ചത് $14 ബില്യൺ ഐഫോണുകൾ. രാജ്യത്തിന് പുറത്ത് യൂണിക്കോണുകൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ വൻ നേട്ടം കൈവരിച്ച ഇന്ത്യ. 150 യൂണിക്കോണുകളാണ് ഇന്ത്യൻ സംരംഭകർ ആരംഭിച്ചത്. പെഗാട്രോൺ ഡേ. രാജ്യത്തെ ഏക ഐഫോൺ നിർമ്മാണ കേന്ദ്രം ഏറ്റെടുക്കാനൊരുങ്ങിയ ടാറ്റ ഗ്രൂപ്പ്. കുറഞ്ഞത് 65% ഓഹരികളുടെ പങ്കാളികളാകും. രാജ്യത്ത് ജാഗ്വർ ലാൻഡ് റോവറിന്റെ റീറ്റെയിൽ വിൽപ്പനയിൽ വർധന. 81% വർധനയാണ് രേഖപ്പെടുത്തിയത്. ജാഗ്വർ ലാൻഡ് റോവറിന്റെ വിൽപ്പന 4,436 യൂണിറ്റിൽ എത്തി.
ശാസ്ത്രലോകത്ത് അസൂയാവഹമായ നേട്ടം കൈവരിച്ച ദക്ഷിണ കൊറിയ. സ്വന്തമായി കൃത്രിമ സൂര്യനെ നിർമ്മിച്ച രാജ്യം സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കോമാക് അഡ്വാൻസ് റിസർച്ച് ഉപകരണം ഉപയോഗിച്ചാണ് നേട്ടം സ്വന്തമാക്കിയത്. സ്മാർട്ട് ഫോൺ മറന്നുപോയാൽ എളുപ്പത്തിൽ കണ്ടെത്താം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പുതിയ ഫീച്ചറുമായി ഗൂഗിൾ. ഐഫോണിലെ ഫൈൻഡ് മൈ ആപ്പിന് സമാനമായ സേവനമാണ് ഇത്. പ്രമുഖ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഹരിയാനയിലെ മനേസർ പ്ലാന്റിൽ പ്രതിവർഷം 100,000 യൂണിറ്റ് അധികം ഉൽപ്പാദിപ്പിക്കുമെന്ന് കമ്പനി. ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഒല. പ്രവർത്തനം അവസാനിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ജീവനക്കാരെ പിരിച്ചുവിടും. UK പിന്നാലെ മിനിമം വേതനം ഉയർത്തി കാനഡയും. മിനിമം വേതനം മണിക്കൂറിന് $17.30. ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പദ്ധതിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനൊരുങ്ങി അദാനി ഗ്രൂപ്പ്. 1.5 ലക്ഷം കോടി രൂപ നിക്ഷേപിച്ചാണ് പ്ലാന്റ് വിപുലീകരണം. കടബാധ്യതയിൽ നിന്ന് കരകയറാൻ ഊർജിത ശ്രമം നടത്തുന്ന അനിൽ അംബാനിക്ക് വീണ്ടും തിരിച്ചടി. ഡൽഹി എയർപോർട്ട് മെട്രോ എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡും ഡൽഹി മെട്രോ കോർപ്പറേഷനും തമ്മിലുള്ള തർക്കത്തിൽ ആർബിട്രേഷൻ ട്രിബ്യൂണലിന്റെ ഉത്തരവ് അസാധുവാക്കി സുപ്രീംകോടതി. ISL ചെന്നൈയിൻ FC പ്ലേ ഓഫിൽ നിർണായക മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ പഞ്ചാബിനോട് 1-4 പരാജയപ്പെട്ടതോടെയാണ് ചെന്നൈ പ്ലേ ഓഫിൽ ഇടം പിടിച്ചത്. IPL ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് തോൽവി. രാജസ്ഥാൻ ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് അവസാന പന്തിലെ ബൗണ്ടറിയിലൂടെ വിജയത്തിലെത്തി. പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് ഇനങ്ങളിലെ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്കുള്ള സമ്മാനത്തുക പ്രഖ്യാപിച്ച് ലോക അത്ലറ്റിക്സ് സംഘടന. $50,000 അഥവാ 41.6 ലക്ഷം രൂപയാണ് ഒന്നാം സ്ഥാനക്കാർക്ക് ലഭിക്കുക. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ജേതാക്കൾക്ക് സമ്മാനത്തുക ലഭിക്കുന്നത്. യുവതാരം ജിതേന്ദ്ര സിംഗ് ISL ക്ലബായ ജംഷഡ്പൂർ FC വിടും. താരം ചെന്നൈയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. IPL ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൂപ്പർ പോരാട്ടം. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തിരിച്ചടി. മധ്യനിര താരം മക്ഡോമിനിക്കിന് പരിക്ക്. ചെൽസിക്കെതിരായ മത്സരത്തിൽ കാൽമുട്ടിന് പരിക്കേറ്റ മക്ഡോം 1 മാസത്തോളം പുറത്തിരിക്കും. അർജുൻ അശോകൻ, അനഘാ നാരായണൻ എന്നിവർ പ്രധാന അപേക്ഷകളിലെത്തുന്ന അൺപോർഡ് കൺമണിയുടെ പോസ്റ്റർ പുറത്തുവിട്ടു. ജോണി ആന്റണി, അൽത്താഫ്, മാല പാർവതി, സംവിധായകൻ മൃദുൽ നായർ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. കല്യാണി പ്രിയദർശന്, അർജന്റീന ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ പിറന്നാൾ സമ്മാനം. മെസ്സിയോടൊപ്പമുള്ള അർജന്റീന ദേശീയ ടീമിന്റെ 10th ജേഴ്സിയാണ് കല്യാണിക്ക് സമ്മാനമായി ലഭിച്ചത്. നടി തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഷെയ്ൻ നിഗം നായകനാകുന്ന ഹാൽ എന്ന പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. JVJ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുക്കുന്ന ചിത്രം പ്രശാന്ത് വിജയകുമാറാണ് സംവിധാനം ചെയ്യുന്നത്. ഇനി വൈറൽ ട്രെൻഡ്സ്. ചേച്ചിമാർക്കൊപ്പം തിരുവാതിര. ഒരു കുഞ്ഞിപ്പെണ്ണിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. നിരവധി പേരാണ് വീഡിയോ ഇതിനോടകം ഷെയർ ചെയ്തത്. തിരുവാതിര പാട്ടുപാടി പമ്പുഴ കവിത പാടും പൊന്നിൻ ചിങ്ങ മാസം ചന്ദ്രികയിൽ കുളി കഴിഞ്ഞ.
കുട്ടിക്കാലത്ത് മണ്ണപ്പം ചുട്ട് കളിക്കാത്തവർ ചുരുക്കമാണ്. അങ്ങനെ ബാല്യകാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. യോഗ ചെയ്യുന്ന യുവാവിനെ അനുകരിച്ച് വിദേശ യുവതികൾ എല്ലാ യോഗ പോസ്റ്റുകളും ദൂരെ നിന്ന് നോക്കിക്കണ്ട് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം യുവതികളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കോസ്മിക് രശ്മികൾ ഭൂമിയിലേക്ക് വരുന്നതിനാൽ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം. നിങ്ങളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും അറിയിക്കുക എന്ന തലക്കെട്ടിലാണ് സന്ദേശം പ്രചരിക്കുന്നത്. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് വിദഗ്ധർ. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ബംഗാളിൽ ഭൂചലനം 4.2 തീവ്രത രേഖപ്പെടുത്തി, ആളപായമില്ല. പാകിസ്ഥാനിൽ തീർത്ഥാടകരുമായി പോയ ട്രക്ക് കുഴിയിലേക്ക് മറിഞ്ഞ് അപകടം, 13 പേർ മരിച്ചു, 30 പേർക്ക് പരിക്ക്. ആന്ധ്രാപ്രദേശിൽ കാറിൽ തീപിടുത്തം, ആളപായമില്ല. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിലാണ് സംഭവം. യുഎസിൽ ഈദ് ആഘോഷത്തിനിടെ വെടിവയ്പ്, 3 പേർക്ക് പരിക്ക്. വെടിവയ്പ്പുണ്ടായത് യുഎസിലെ ഫിലാഡൽഫിയയിൽ. ഹൈദരാബാദിൽ 2.15 കോടി രൂപയുടെ അനധികൃത സിഗരറ്റുകൾ പിടികൂടി, 4 പ്രതികൾ അറസ്റ്റിൽ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിന്നുള്ള 6,000 നിർമ്മാണ തൊഴിലാളികൾ ഇസ്രായേലിലേക്ക്, മെയ് അവസാനത്തോടെ ഇവർ ഇസ്രായേലിലെത്തും. ഗസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം, ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ 3 മക്കൾ കൊല്ലപ്പെട്ടു. 3 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടുവെന്ന വിവരം. ഷാദി അഭയാർത്ഥി ക്യാമ്പിന് നേരെയായിരുന്നു ആക്രമണം. ഇവർ സഞ്ചരിച്ച കാറിന് നേരെയായിരുന്നു വ്യോമാക്രമണം. ഹണ്ട്രഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.